ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈശോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ അതോടൊപ്പം ആലിപ്പഴം പെയ്യുന്നതുകൊണ്ട് നമ്മളെല്ലാവരും അതിശയപ്പെട്ടവരായിരിക്കും. എന്നാൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഇത്തരത്തിൽ ആകാശത്ത് നിന്ന് വീണ കുറച്ച് സാധനങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തെ ഒന്നാമത്തെ ഐറ്റം പശു. 1996 ജപ്പാൻ നടുകടലിലൂടെ പോയ ഒരു കപ്പലിലേക്കാണ് പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു പശു വന്ന് വീഴുന്നത്. എന്നിട്ട് കപ്പൽ പൂർണ്ണമായും തകർന്ന് ആ കടലിൽ മുങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത്. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ആകാശത്ത് ഇത്തരത്തിലൊരു പശു വരാൻ കാരണമെന്ന് ജപ്പാൻ അതോറിറ്റിയും റഷ്യൻ എയർഫോഴ്സും അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം മനസ്സിലായത്. ജപ്പാനിൽ നിന്നും സൈബീരിയയിലേക്ക് എയർ കാർഗോ വഴി കൊണ്ടുപോയതായിരുന്നു ഒരു കൂട്ടം പശുക്കൾ. എന്നാൽ മുകളിൽ വെച്ച് ശക്തമായ കാറ്റുമൂലം ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും പിന്നിലെ ഡോർ ഓപ്പണായി അതുവഴി ഈ പശുക്കൾ വീഴുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തെ രണ്ടാമത്തെ ഐറ്റം ബേർഡ്സ്. 2018 നെതർലാൻഡിലെ ഒരു പാർക്കിലാണ് സംഭവം നടക്കുന്നത്. ആകാശത്തിൽ കൂട്ടമായി പറന്നുകൊണ്ടിരുന്ന പക്ഷികളെല്ലാം തന്നെ പെട്ടെന്ന് ചത്തു വീഴുന്നു. എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഏവരെയും ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാകുന്നത്. ആ ഭാഗത്ത് ടെസ്റ്റ് ചെയ്ത 5G നെറ്റ്വർക്കിന്റെ റേഡിയേഷൻ കാരണമാണ് ഇത്തരത്തിൽ ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന പക്ഷികളെല്ലാം തന്നെ പെട്ടെന്ന് ചത്തു വീണതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേ സംഭവം മുൻകൂട്ടി കണ്ടിട്ടാണ് ശങ്കർ തന്റെ 2.0 ഫിലിം ചെയ്തത് എന്ന് വരെ തോന്നാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തെ മൂന്നാമത്തെ ഐറ്റം മീറ്റ്. 1876 അമേരിക്കയിലെ ഒരു കൃഷിഭൂമിയിലാണ് പെട്ടെന്ന് ധാരാളം മീറ്റ് പാക്കറ്റ്സ് അഥവാ ഇറച്ചി കഷ്ണങ്ങൾ വീഴാൻ തുടങ്ങുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് കൃഷിയിടത്തിനടുത്തുള്ള ഒരു മീറ്റ് പാക്കറ്റ് ഫാക്ടറിയിൽ നിന്നും ഒരു കൂട്ടം കിളികൾ ഇത്തരത്തിലുള്ള ഇറച്ചി പാക്കറ്റുകൾ മോഷ്ടിച്ചുകൊണ്ട് പറന്നു പോകുന്നത്. അവരുടെ യാത്രക്കിടയിൽ അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോയി അങ്ങനെ ആ കൃഷിഭൂമിയിൽ എത്തിച്ചേർന്നതായിരുന്നു അത്തരത്തിലുള്ള മീറ്റ് പാക്കറ്റ്സുകൾ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തെ നാലാമത്തെ ഐറ്റം ഗോൾഫ് ബോൾസ്. 1969 അമേരിക്കയിൽ ഒരിക്കൽ പെയ്ത മഴയോടൊപ്പമാണ് ഇത്തരത്തിലുള്ള ഗോൾഫ് ബോളുകൾ വീഴുന്നത്. ഇത് വ്യത്യസ്തമായ ഒരു പ്രതിഭാസം തന്നെയാണെന്ന് അവരെല്ലാവരും വിശ്വസിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടാവുകയും അതിൻ്റെ ശക്തി കൊണ്ട് ഗോൾഫ് ഗ്രൗണ്ടിലെ എല്ലാ ബോളുകൾ കൊണ്ടുപോയി മഴയോടൊപ്പം പെയ്യിപ്പിച്ചതാണ് എന്നതാണ് അതിൻ്റെ പിന്നിലെ സത്യം. അപ്പം നമ്മുടെ ലിസ്റ്റിനകത്തെ അഞ്ചാമത്തെ ഐറ്റം ഫിഷ്. ഓസ്ട്രേലിയയിലെ ഒരു കൊടുങ്കാറ്റാണ് ഈ ഒരു വൃത്തത്തിലുള്ള ഫിഷ് റെയിന് കാരണമാവുന്നത്. കൊടുങ്കാറ്റിന്റെ ശക്തി കൊണ്ട് കടലിലെ മീനുകളെല്ലാം ഉയരുകയും പിന്നീട് അത് സിറ്റിയിലേക്ക് വർഷിക്കുകയും ചെയ്തു. പല ഇനത്തിൽപ്പെട്ട അപൂർവ ഇനം ഫിഷുകളായിരുന്നു ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ദിനങ്ങളിൽ ഓസ്ട്രേലിയയിലെ പൂച്ചകൾക്ക് സ്വർഗത്തുല്യ ദിനങ്ങളായിരുന്നു. അപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തെ ആറാമത്തെ ഐറ്റം ഹ്യൂമൻ ബോഡി. 1978 കാലിഫോർണിയയിലാണ് പെട്ടെന്ന് ഒരു മനുഷ്യന്റെ ബോഡി ആകാശത്ത് നിന്നും വീഴുന്നത്. ഇത് കണ്ട് ജനങ്ങൾ മുഴുവൻ ഞെട്ടി. എന്നാൽ ആ ബോഡിയുടെ പിന്നിലെ രഹസ്യം ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റും കാലിഫോർണിയയിലെ പാസഞ്ചർ ഫ്ലൈറ്റും കൂട്ടിയിടിച്ച് 144 പേർ മരണപ്പെട്ടു. അതിൽ നിന്ന് തെറിച്ചു വീണ ഒരു ബോഡിയായിരുന്നു അത് എന്നതാണ്. അപ്പൊ നമ്മുടെ ലിസ്റ്റിനകത്ത് ഏഴാമത്തെ ഐറ്റം സ്പൈഡർ. ഇത് ബ്രസീലിൽ ഒരു തവണയും ഓസ്ട്രേലിയയിൽ ഒരു തവണയും ഇത്തരത്തിൽ എട്ടുകാലികൾ പെയ്യുന്നത്. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം എന്നതിന് ശാസ്ത്രലോകം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. കാടുകളിൽ ശക്തമായ കാറ്റ് വീശുമ്പോൾ ചിലന്തികൾ പാരച്യൂട്ട് പോലെ ചിലന്തി വല വിരിച്ച് കാറ്റിന്റെ ഒപ്പം പറക്കാൻ തുടങ്ങും. അങ്ങനെ കാറ്റിന്റെ ശക്തി അവസാനിക്കുന്നതുവരെ അവരിങ്ങനെ ചിലന്തി വലകളുമായി പറക്കാൻ തുടങ്ങുമെന്നാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്ത് എട്ടാമത്തെ ഐറ്റം മണി. 2018 ഹോങ്കോങ്ങിലാണ് ഇത്തരത്തിൽ പണം പെയ്യുന്നത്. പെട്ടെന്ന് ഇത്രയും പണം ആകാശത്ത് നിന്ന് വീണത് കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ സമനില തന്നെ തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. പണത്തിന് വേണ്ടി തട്ടിപ്പറിയും ഇടിയും ബഹളവും. എന്നാൽ എവിടെ നിന്നാണ് ഈ പണം വരുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത് അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലെ ബാങ്കിൽ നിന്നാണ്. രണ്ട് മോഷ്ടാക്കൾ ബാങ്ക് കൊള്ളയടിക്കുകയും അവർ രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിയതുമായിരുന്നു അത്. ഈ രണ്ട് മോഷ്ടാക്കൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച അതേ ടെക്നീക്ക് തന്നെയാണ് ധൂം 3 സിനിമയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്.